നമസ്കാരം എല്ലാവർക്കും. കേരള കെരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റ് ഡേറ്റ് 15/6/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഫോർ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കെരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കെരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കെരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 138/2024 വിളിച്ചിരിക്കുന്ന ഫേം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 9,940 രൂപ മുതൽ 16,580 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 1 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാൻ സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതും KGTE അല്ലെങ്കിൽ MGTE, ഈ രണ്ട് പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. മൂന്നാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് KGTE അല്ലെങ്കിൽ MGTE ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതില്ലാത്ത പക്ഷം അതിന് ഇക്വലൻ്റായി വരുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നാലാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് KGTE അല്ലെങ്കിൽ MGTE അതിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഉണ്ടായിരിക്കേണ്ടതാണ്. അഞ്ചാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് KGTE അതിൻ്റെ ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ 5 ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/7/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കെരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കെരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.